ഹലോ ഫ്രണ്ട്സ് ആർ ജെ വ്ലോഗ്സിലേക്ക് സ്വാഗതം ഇന്ന് നമുക്കൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി തയ്യാറാക്കിയാലോ നമുക്കൊരു റവ ഉപ്പുമാവ് തയ്യാറാക്കാം ഇതിനു വേണ്ട ചേരുവകൾ റവ ഒരു കപ്പ് ക്യാരറ്റ് ചെറുതായി അരിഞ്ഞത് സവോള ചെറുതായി അരിഞ്ഞത് ബീൻസ് ഒരു പിടി ഒരു മൂന്ന് വെളുത്തുള്ളി ഒരു പച്ചമുളക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി വെക്കില്ല നമുക്ക് അടുപ്പ് കത്തിച്ച ശേഷം പാൻ വയ്ക്കാം പാൻ ചൂടായ ശേഷം ഒരു കപ്പ് റവ നമുക്ക് വറുത്തെടുക്കാം എപ്പോഴും നമ്മൾ ഉപ്പുമാവ് ഉണ്ടാക്കുമ്പോൾ റവ റോസ്റ്റ് ചെയ്യാൻ ശ്രദ്ധിക്കണേ അങ്ങനെ റവ ഇവിടെ റോസ്റ്റായി വന്നിട്ടുണ്ട് നമുക്ക് മാറ്റാം ഇനി നമുക്ക് വേറൊരു പാൻ വെച്ച് പാൻ ചൂടായ ശേഷം വെളിച്ചെണ്ണ ഒഴിക്കാം ഇതിലേക്ക് ഞാൻ ഒരു ടീസ്പൂൺ ബട്ടർ ചേർക്കുന്നുണ്ട് നിങ്ങളുടെ കയ്യിൽ ബട്ടർ എങ്കിൽ ഒരു ടീസ്പൂൺ നെയ്യ് ചേർത്താലും മതി നമ്മളുടെ ഉപ്പുമാവിന് നല്ലൊരു ടേസ്റ്റും സോഫ്റ്റും ആവുന്നതിന് വേണ്ടിയാണ് ഈ ബട്ടർ അല്ലെങ്കിൽ നെയ്യ് ചേർക്കുന്നത് ചൂടാവുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം നമുക്കൊന്ന് ചുറ്റിച്ചു കൊടുക്കാം ഇനി ഇതിലേക്കൊരു നാല് കിസ്മിസ് ചേർത്ത് കൊടുക്കാം ബാച്ച് ഗിനൊക്കെ വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റാവുന്നൊരു റെസിപ്പിയാണിത് ഇനി ഇതിലേക്ക് ചെറുതായി അരിഞ്ഞു വെച്ച ബദാം ചേർത്ത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം ഇനി നമുക്കത് മാറ്റാം ഇനി നമുക്കിതിലേക്ക് ഒരു ടീസ്പൂൺ കടുക് ചേർക്കാം കടുക് നന്നായി ഫ്രൈ പൊട്ടി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഉണക്കമുളക് ചേർത്ത് കൊടുക്കാം നിലനിന്ന് ഇളക്കി കൊടുക്കാം ഇതിലേക്ക് വെളുപ്പിൽ ചേർക്കാം വെളുപ്പിൽ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് ചെറുതായി എരിഞ്ഞ് വെച്ച വെളുത്തുള്ളി ചേർക്കാം ഇഞ്ചി ചേർക്കാം സവോള ചേർക്കാം നിങ്ങൾക്ക് സവാളയ്ക്ക് പകരം ഉള്ളി ചേർക്കാവുന്നതാണ് പച്ചമുളകും ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ബ്രൗൺ നിറമൊന്നും ആവണ്ട ജസ്റ്റ് ഒന്ന് വഴന്ന് വന്നാൽ മതി ഇനി ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ച പച്ചക്കറികൾ ചേർക്കാം നിങ്ങളുടെ കയ്യിൽ പച്ചക്കറി പച്ചക്കറിയില്ലായെങ്കിൽ കുഴപ്പമില്ല പിടി തേങ്ങ ചേർത്താലും മതി അതും ഒരു വ്യത്യസ്തമായൊരു ടേസ്റ്റായിരിക്കും ഞാനിപ്പോൾ ഇതിലിപ്പോൾ തേങ്ങ ചേർക്കുന്നില്ല അപ്പം നല്ല പച്ചക്കറിയും എല്ലാം നല്ല സോട്ടായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ ഒരു കപ്പ് വെള്ളം ഒഴിക്കുന്നുണ്ട് ഒരു കപ്പ് റവക്ക് ഒരു കപ്പ് വെള്ളമാണ് ഇതിൻ്റെ കൺസിസ്റ്റൻസി ഇനി നമുക്കിതിലേക്ക് ആവശ്യമായ ഉപ്പ് ചേർക്കാം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇത് തിളക്കുന്നതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം അങ്ങനെ നമ്മുടെ വെള്ളമൊക്കെ തിളച്ച് വന്നിട്ടുണ്ട് നന്നായി തിളച്ച ശേഷം നമുക്ക് റവ ചേർക്കാം കുറേശ്ശേ കുറശ്ശേയായിട്ട് റവ ചേർത്ത് കൊടുക്കാം റവ ചേർക്കുന്നതിനനുസരിച്ച് നമ്മൾ കൈവിടാതെ ഇളക്കിക്കൊണ്ടിരിക്കണം അല്ലെങ്കിൽ കട്ട പിടിക്കാൻ സാധ്യതയുണ്ട് അങ്ങനെ നമ്മുടെ ഉപ്പുമായും ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി കുറച്ച് ഡ്രൈ ആകുന്നതുവരെ വെയിറ്റ് ചെയ്യാം ഇതേപോലത്തെ ചെറിയ ചെറിയ റെസിപ്പിയുമായി ഞാൻ എല്ലാ ദിവസവും വരുന്നതാണ് നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണേ ഇനി നമുക്കിതൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം ഇപ്പോൾ ഞാനിവിടെ ഇതിനെ കൂടെ കഴിക്കുന്നത് പഴമാണ് ചെറുപഴമാണ് നിങ്ങൾ എന്താണ് കഴിക്കുന്നതെന്ന് എനിക്കൊന്ന് കമൻ്റ് ചെയ്യണേ താങ്ക്